ഹലോ, അപ്പോൾ അനു സുപ്പാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് എൻ്റെ ഒരു വീഡിയോയിലുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ ചാനലിലെ ആദ്യത്തെ പ്രാങ്ക് വീഡിയോ അങ്കിതേനെ ഉപയോഗിച്ചായിരുന്നു. അങ്കിതയായിരുന്നു പ്രാങ്കിൻ്റെ ഏറെ. അപ്പം ആ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഒറ്റക്കൽ ഗുഹ. ആ വീഡിയോ വന്ന ശേഷം എല്ലാം തൊട്ടടുത്തുള്ള വീട്ടിലെ ആൾക്കാർ വരെ ചോദിച്ചു ഇത് ഏതാണ് ലൊക്കേഷൻ, ആർക്കും അറിയില്ല ഇത് ഏതാ സ്ഥലമെന്ന്. അപ്പോൾ ഇതൊരു ലൊക്കേഷനൊക്കെ മെൻഷൻ ചെയ്യാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് ഒരു റിലാക്സേഷന് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ജസ്റ്റ് ഞാൻ പറഞ്ഞിടാം. ഇത് കൽപ്പറ്റ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതായത് ജനറൽ ഹോസ്പിറ്റൽ കൈനാട്ടിയാണ്. കൈനാട്ടിന്ന് ജസ്റ്റ് പുളിയാർമല കല്യാണ മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ, അതായത് ശങ്കര വിദ്യാലയത്തിൻ്റെ വിദ്യാലയത്തിൽ പോകുന്ന തൊട്ടിപ്പുറത്തൊരു വഴിയുണ്ട്. ആ വഴിയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്ന് കണ്ണിൽ പിടിക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ജസ്റ്റ് കണ്ണിൽ പിടിക്കില്ല. ആരോടും ജസ്റ്റ് ഇവിടുന്ന് ചോദിച്ചിട്ട് മാത്രം വന്നാലേ മനസ്സിലാവും. എനിക്കും ആണെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞതറിയില്ല. ജസ്റ്റ് അവിടുന്ന് കുറച്ചൊരു കാട്ടിലൂടെ കുറച്ച് നടക്കണം കേട്ടോ. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമൊക്കെയാണ്. അപ്പോൾ അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്നവർക്കും കുറച്ച് കൂടുതലായി ഇഷ്ടപ്പെടും. പിന്നെ അങ്ങനെയുള്ള സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റക്കൽ ഗുഹ കാണിച്ച സാധനക്കൂട്ടോ. നമ്മുടെ ഒറ്റക്കൽ ഗുഹ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒറ്റക്കൽ ഗുഹയിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇത് ഒരു ജസ്റ്റ് ഒരു പാറയായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ അടുത്തോട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ വിസ്മയങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഇടയ്ക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ വിസ്മയങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു അഴി. നമ്മൾക്ക് ജയിലിലൊക്കെ ഉണ്ടാവുന്ന ഒരു അഴിയില്ലേ, അത് ഓർമ്മ വരുന്നില്ല ഇങ്ങോട്ട് വരുമ്പം. പിന്നെ ഇതൊരു ഒറ്റപ്പാറയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മേലേക്ക് കയറാൻ സ്റ്റെപ്പ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പിന്നെ കുറച്ച് ഡാർക്കായിരുന്നു. കാരണം എൻ്റെ ഗോപ്രോയ്ക്ക് സന്ധ്യയായ കണ്ണ് കാണില്ല. എൻ്റെ മാതിരി തന്നെയാണ്, എനിക്ക് ഭക്ഷണം കണ്ട കണ്ണ് കാണില്ല, ഗോപ്രോയ്ക്ക് രാത്രിയായ കണ്ണ് കാണില്ല. അപ്പോൾ ഈ ഭാഗത്ത് ഫുൾ പാറക്കൂട്ടങ്ങളാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് ഗ്രാമീൺ പട്ടമാരുടെ വീടൊക്കെ ഉണ്ട്. കാരണം അവരൊക്കെയാണ് ഇതിന് മുമ്പ് ഇവിടെ കുറേ എസ്റ്റേറ്റൊക്കെ എടുത്ത് വന്ന് കൂടിയിട്ടുള്ളവർ. അവരാർക്കും തന്നെ കൈമാറ്റം ചെയ്യില്ല അവരുടെ പ്രോപ്പർട്ടി. സോ ഇത് എൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പഴശ്ശി രാജാവ് ഒളിപ്പോരുണ്ടായിരുന്ന സമയത്ത് യുദ്ധത്തിൽ തോറ്റിട്ടോ എന്തോ പേടിച്ച് ഒളിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരൊറ്റ പാറക്കകത്തുള്ളൊരു ഗുഹയാണ്. ഞാനിത് പുറത്തുനിന്ന് തന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡാർക്കാണ് കൂടുതൽ. എനിക്ക് കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ എനിക്ക് കൂടുതൽ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് സൺസെറ്റ് ആവുന്നതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. നേരത്തെ പ്ലാൻ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, രാവിലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് വരണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം സഡനായിട്ട് ഞങ്ങൾ വന്നതിന് സാധനം. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയാൻ പറ്റില്ല, 5 മണിയായിട്ട് ഏകദേശം. അപ്പോൾ ഏറ്റവും ധൈര്യശാലിയായ സാനക്കൂട്ടനെയും കൂട്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ സാനക്കൂട്ട രാവിലെയും നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പുളിയാർമലയിൽ. അപ്പോഴും സാനക്കൂട്ടനുണ്ടായിരുന്നു. ഇതിപ്പോൾ സാനക്കൂട്ടിന് ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിന് ഇവിടുത്തെ കാഴ്ച എന്താ വെച്ചിട്ട് ഒറ്റപ്പാറയിൽ ഒരു ഗുഹ. അവിടെ ഫുൾ കല്ലുകൊണ്ടാണ്, സിമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ലെവലേഷം തൊട്ട് തീണ്ടിയിട്ടില്ലായിരുന്നു ഇതിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ കുറച്ച് സിമെൻറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെൻറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, വലിയ വണ്ടി പോകുന്ന അങ്ങനെയുള്ള വഴിയൊന്നുമില്ല. കാടാണ്, ആ കാടിലൂടെ നമ്മൾ തന്നെ വഴി വെട്ടിയുണ്ടാക്കി നമ്മൾ തന്നെ വരുന്നു, അത്ര മാത്രമുള്ളൂ. പിന്നെ ഭയങ്കര ഡേഞ്ചറസ് ആണ്, കുറേ പാമ്പുകളുടെ ശല്യം ഉണ്ട്. സത്യം പറഞ്ഞു കേട്ടോ, ഇഴജന്തുക്കളുടെ ശല്യം കൂടുതലാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ മുയൽ മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊന്നും ഒരിക്കലും വരരുത്, ഫാമിലി ആയിട്ട് തന്നെ വരുന്ന ആളുകളൊക്കെ കൂട്ടിയിട്ട് വരണം. ഞാൻ കാണിച്ച ധൈര്യം ഒന്നും നിങ്ങൾ കാണിക്കരുത്. എനിക്ക് ജീവിക്കാൻ വലിയ ആഗ്രഹമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമൊക്കെ കാണിക്കുന്നത്. സൽക്കൂട്ടിനെ ജീവിക്കണം, എങ്ങനെ വന്നാലും എന്തെങ്കിലും സംഭവിച്ചിട്ട് സൽക്കൂട്ടിനെ കൂടെ സോണിച്ചു ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാണ്. അപ്പോൾ വലിയ പാറേൻ്റെ ഇടയിലാണ്. പിന്നെ നമ്മുടെ ഈ വഴഞ്ഞയിൽ അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഈ ചക്കേടി ഉണ്ടാക്കുന്ന വഴഞ്ഞയിൽ അന്വേഷിച്ച് നടക്കുന്ന ഫുഡ് കണ്ടൻറ്റുള്ള എന്തെങ്കിലും പറയണ്ടേ, ഫുഡ് ചാനലാണോ? അപ്പോൾ വഴഞ്ഞയിൽ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അതാ അവിടെ ഇഷ്ടം പോണക്കും വഴഞ്ഞയിലുണ്ട് കേട്ടോ. പറക്കാൻ പറ്റുന്ന പൊസിഷനിൽ തന്നെയുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾക്ക് ബസ് സൻകുട്ട, ഞാനും സൻകുട്ടിനും കൂടെ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതാണ് ഇവിടെ വെൽക്കം എന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് എനിക്കൊരു അഡ്വൈസ് നിങ്ങൾക്ക് തരാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഉണ്ടാവും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ കൂടെ ഒന്നിച്ച് തന്നെ വരിക. പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് എന്താ പറയുക, കെയർഫുൾ ആവുക. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്, ലൊക്കേഷനാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു പാറ, ഇത് എനിക്ക് ഉള്ളിൽ കൊണ്ടുപോയി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല, കാരണം അത്രയും ഡാർക്കാണ്. ഇതൊരു പാറ, പാറേൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞ കല്ലുകൊണ്ട് തന്നെ ഒറ്റ പാറക്കകത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. മേലെന്ന് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബെഡ് ഉണ്ട്, അതുപോലെ തന്നെ അടുക്കള. ഇപ്പോഴത്തേക്ക് ഒരു രഹസ്യ അറയുണ്ട് കേട്ടോ. പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ രഹസ്യ അറ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓക്കെ, ഒരു അറ കൂടിയുണ്ട്. ജസ്റ്റ് കാണിച്ച സംശയിച്ച് കാണൂല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മൊബൈൽ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാം. ഗുഹയല്ല, സോറി,
പോലെ ഒരു അറയുണ്ട്. എന്നാലും ഇതൊക്കെ ഒറ്റ പാറയിലായിട്ട് വിത്തി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കിട്ടാ പോലെയുള്ള മോനെ പേടി കണ്ട ഒരൊറ്റ പാറക്കകത്താണ് ഈ സംഭവങ്ങളിൽ നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കണ്ട ഇതിലൊക്കെ ഒറ്റ പാറയാണ് കേട്ടോ. ഇതൊക്കെ പിന്നീട് വന്നതാണ്, ഈ ജനലഴികളും ഇതൊക്കെ പിന്നീട് വന്നതാണ്. ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ മഴ, എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് ഇവിടെ കുറെ വെള്ളം കയറിയിട്ടുണ്ട്, സംശയമുണ്ട്. കാരണം ഇങ്ങനെ മണലൊക്കെ കുറെ കെട്ടി കിടക്കുന്നത്. ഇതിന്റെ മുകളിലോട്ട്, ഇതിന്റെ മുകളിൽ പോയ കേട്ടോ, മുകളിൽ പോയ പഴങ്ങളമ്മ. അപ്പുറത്തുള്ള സ്റ്റെപ്പ് ഉണ്ട്, ഇതിലെ പോയ സ്റ്റെപ്പിൽ പഴങ്ങളമ്മ. എന്റെ ആരോഗ്യം സമ്മതിക്കില്ല. ആദ്യമൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഇതിന്റെ മേലക്കൂടൊക്കെ ഞാൻ വെളിഞ്ഞു കയറുമായിരുന്നു. ഇപ്പൊ എന്റെ ആരോഗ്യം സമ്മതിക്കുന്നില്ല സണിക്കുട്ട. നമ്മൾ എന്താ ചെയ്യാ, നേർവഴി പോവാ അല്ലേ? അപ്പൊ നമ്മൾ നേർവഴിയിലൂടെ കൊണ്ടേ കാണിച്ചതാ. ആ ഇതിൽ പോകാൻ പറ്റും, റൗണ്ട് ചുറ്റി കണ്ട. അവിടെ ഒരു പ്രോപ്പർ വേക്ക് ഉണ്ട് കേട്ടോ, ഇതിനകത്ത് കയറാൻ വേണ്ടിട്ട്. അപ്പോൾ ഇതാണ് ചരിത്ര പ്രസിദ്ധമായ, പ്രസിദ്ധമായിട്ടൊന്നുമില്ല, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഒറ്റയ്ക്കൽ ഗുഹ. കറങ്ങ സംഘട്ടാ, ധൈര്യണ്ടാ. നമ്മളെന്താണ് ഇതിലെന്താണ്, ടൈറ്റാനിക്കിലെ ജാക്ക് ആൻഡ് ജിൽ ആട്ടോ. ഞാൻ സനിക്കുട്ടനും ഇല്ല സനിക്കുട്ടാ. അപ്പൊ ഓക്കെ, സനിക്കുട്ടിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടോ, സൂപ്പർ ആയിട്ടില്ലേ. ഓരോ പ്രാവശ്യം ഓരോ ഹെയർ സ്റ്റൈലാണ് ചെക്കന്. ചെക്കൻ ആള് എന്താ പറയാ, ഫ്രീക്കനാണ് കേട്ടോ, ഫ്രീക്കൻ. ഈ പ്രായത്തിലെ കണ്ടോ, നല്ല കാതൊക്കെ കുത്തിയിട്ടുണ്ടേ. ഇത് സനിക്കുട്ടാ. ആ പിന്നെ ഇത് സനിക്കുട്ടിന്റെ സാനിറ്റൈസർ ആണ് കണ്ടത്, സാനിറ്റൈസർ. കാണിക്ക് സനിക്കുട്ട്, ഇത് എങ്ങനെ സംഭവം. ഇതുണ്ടോ സനിക്കുട്ടിന്റെ സാനിറ്റൈസർ കണ്ടോ, എന്റെ അമ്മേ കണ്ടോ, ഭയങ്കര ഹൈജീനിക് ആണ് അവൻ. ഓക്കെ, നല്ല സ്മെല്ലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് മൂവ് ആവുകയാണ്. എന്നാലും വീഡിയോന്റെ കൂടെ കണ്ട എല്ലാവർക്കും പ്ലേസ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടില്ല. നല്ല എന്താ പറയുക, ക്യാമ്പ് ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഹാപ്പി ഒക്കെ പൂത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് നല്ല സുഖം. പിന്നെ ഇതൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ നമ്മൾ വരികയാണെങ്കിൽ ആകെ നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്ത് കാണാനുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം അതാ NH അവിടെ അടുത്ത് തന്നെയാണ്. അവിടുന്ന് കുറച്ച് കാട് വഴി നടക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം തോന്നുന്നേ ഉള്ളൂ. ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാട് വഴി ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞുള്ളതായതുകൊണ്ട് നമുക്ക് ഇത് തോന്നുന്നേ ഉള്ളൂ. പിന്നെ വരുമ്പോൾ മുതിർന്നവരുടെ കൂടെ മാത്രം വരിക, പിള്ളേരൊന്നും ഒറ്റയ്ക്ക് ഒരിക്കലും വരരുത്. പിന്നെ ഇവിടെ പാറാവുകാരൊക്കെ ഉണ്ട് കേട്ടോ. വന്നിട്ട് അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാറാവുകാരൊക്കെ ഉണ്ട് ഈ എസ്റ്റേറ്റിൽ. നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ വന്നപ്പോൾ തന്നെ 2-3 പാറാവുകാരോടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് വന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറേ ടൈമൊന്നും നമുക്ക് കാണാനില്ല. സോ ഒരു ഇപ്പോൾ നമ്മൾ കൽപ്പറ്റ ടൗണിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഒരു അരമണിക്കൂർ പോലും ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് കാണാനില്ല. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അഡ്വഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണട്ടെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ ആ വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ ലൊക്കേഷൻ ചോദിച്ചവർക്കൊക്കെ സംശയിച്ചു ബാക്കി പോലെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലൊക്കേഷൻ ചോദിച്ചവർക്കൊക്കെ വേണ്ടി ഞാൻ ലൊക്കേഷൻ ഇതാ ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മറക്കാതെ ഇരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതിപ്പോൾ നമ്മളീ പോകുന്ന വഴിക്ക് കുറേ തട്ടുകടകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫുഡ് ഡെസ്റ്റിനേഷൻ, ഫുഡ് ലൊക്കേഷനിൽ വെച്ച് കാണാം. അപ്പം കീപ് വാച്ചിങ്. ഓക്കെ, ബായ്. ഹലോ, അപ്പൊ അന്നു ഫുഡ് പാർട്ടിന്റെ ഇന്നത്തെ ഫുഡ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. അത് മറ്റെവിടെയല്ല, നമ്മുടെ എടപ്പട്ടിയിൽ തന്നെയല്ല, മച്ചാൻ ഖാന്റെ മെസ് ഹൗസ് ആണ്. നമ്മുടെ ഇവിടെ എടപ്പട്ടിയിലുള്ള വയോധികരുടെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെയും ത്രീജന്റെയും എല്ലാം വിഹാര കേന്ദ്രമാണ് നമ്മുടെ മച്ചാൻ ഖാന്റെ മെസ് ഹൗസ് എന്നത്. അപ്പൊ ചേച്ചിയുടെ സ്പെഷ്യൽ എന്താണ് മച്ചാൻ ഖാൻ? അപ്പൊ ഇവിടെ വൈകുന്നേരം എന്നും വരുന്ന നല്ല ചൂട് കപ്പ ബിരിയാണി ഉണ്ടാവും. പിന്നെ ബീഫ് പൊറോട്ട, കഞ്ഞി, കപ്പ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കൂടുതൽ സമയമില്ല, വേഗം പോണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക്, കാരണം 6 മണി കഴിഞ്ഞ ഇന്നത്തെ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് പൊരിയാണ് കേട്ടോ. എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ്, സനിക്കുട കഴിക്കാം. സൂപ്പർ ആയി കേട്ടോ, സനിക്കുട വേണ്ടാണ്. അപ്പൊ ഓക്കെ, ഇതുപോലെയുള്ള ഫുഡ് വീഡിയോസുമായി അന്നു ഫുഡ് പാർട്ടിലൂടെ വീണ്ടും കാണാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം.
പുതിയ വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.